This world has enough to satisfy everyone's need, but no one's greed. ചെറിയ വാക്യാണ്. ഗാന്ധിയുടെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ വലിയ വാചകങ്ങളിലൊന്നും സംസാരിക്കില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടു കണ്ടും ഉന്മത്തരായിരിക്കുന്ന കാലാണ്. മഹാപ്രസംഗങ്ങളാ. ഗാന്ധിജി അങ്ങനെയൊന്നായിരുന്നില്ല, ചെറിയ ചെറിയ വാക്യങ്ങൾ. ഗാന്ധിയുടെ ഒരു കുട്ടി ചോദിച്ച ചോദ്യമുണ്ട് കേട്ടോ, ബാപ്പുജി എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് കൂടി ഓർക്കുന്നതാണ് ജനാധിപത്യം. ചെറിയ കാര്യമല്ല. അടുത്തൊരു വാക്യം കൂടിയുണ്ട്, ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് കൊണ്ട് മാത്രമല്ല, കൂടെ ഓടി തോൽക്കാൻ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും പരാജിതരുടെ വലിയൊരു നിര അദൃശ്യമായിട്ടുണ്ട് എന്ന ഓർമ്മയുടെ പേരാണ് ജനാധിപത്യം. പൊതുവെ നമ്മളിപ്പോൾ വിജയികളെ കുറിച്ച് ഓർക്കുന്ന കാലമാണ്, പരാജിതരാണ് പക്ഷേ ഈ വിജയികളെ രൂപപ്പെടുത്തുന്നത് എന്ന് നിരന്തരം ഓർത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ വന്നില്ല. അദ്ദേഹം നവഖാലിയിൽ നടക്കുകയും ശവങ്ങൾക്കിടയിലൂടെ നടക്കുകയും ചോരപ്പുഴകൾക്കിടയിലൂടെ നടക്കുകയും ഈ സ്വാതന്ത്ര്യം തൻ്റെതല്ല എന്ന് പറയുകയും ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ നിരാഹാരം കിടക്കുകയും ചെയ്ത ഒരാളായി മാറി. ഇന്നതൊന്നും ഓർക്കാൻ എളുപ്പമുള്ള ആശയങ്ങളല്ല. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ആദ്യമായി നിരാഹാരം കിടക്കുന്നത് ഗാന്ധിജിയാണ്. പാകിസ്ഥാന് കൊടുക്കാനുള്ള 50 കോടി രൂപയോളം കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യക്കെതിരെ ആദ്യമായി നിരാഹാരം കിടക്കാൻ ഗാന്ധിജി തീരുമാനിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രപിതാവ് എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ഗാന്ധിജിയുടെ ഒരു ഉത്തരമുണ്ട്. ഗാന്ധിജി ഒരുപാട് ഇത്തരം ഉത്തരങ്ങൾ നൽകിയ ഒരാളാണ് കേട്ടോ. നിയമം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഗാന്ധിജി പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും ശരിയായ ഉത്തരമായത്, അത് ലംഘിക്കണം എന്ന്. മാനി ബസന്റ് ഗാന്ധിയായിട്ട് വലിയ വഴക്കുണ്ടാക്കി. നിയമം ലംഘിച്ചുകൂടാ, നിയമം അനുസരിക്കണം, പൗരന്മാരത് ചെയ്യണം. അപ്പൊ ഗാന്ധിജി പറഞ്ഞത് നിയമം അനുസരിക്കേണ്ടതാണ്, എപ്പോ വരെ നിയമം നീതിക്ക് നിരക്കുന്നതായിരിക്കുന്നു പറഞ്ഞു. ഗാന്ധി പറഞ്ഞു നീതിയാണ് പ്രധാനം, നിയമമല്ല. നിയമം അതുകൊണ്ടാണ് നമ്മുടെ ഈ വലിയ നേതാക്കളൊക്കെ പറയുമല്ലോ, നിയമം ജിയുടെ ജീവിതവും സന്ദേശവും ഏറെ പ്രസക്തമാകുന്ന ഈ കാലത്ത് മേപ്പയ്യൂർ GVHSS ഒരുക്കുന്ന ഒരു വിദ്യാലയം ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കുന്നു എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ ആ മഹാനുഭാവന്റെ ജീവിതവും സമരവും പല പ്രമുഖരെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. സത്യാഗ്രഹം, അഹിംസ എന്നീ രീതികളിലൂടെ ലോകത്തിന് മാതൃകയായ ഗാന്ധിജിയുടെ ജീവിതം നമുക്കേവർക്കും ധാരാളം പാഠങ്ങൾ പകർന്നു തരും എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ന് ഗാന്ധിജിയുടെ ആത്മകഥയിലെ 17, 18 എന്നീ അധ്യായങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീ VK ബാബു മാസ്റ്ററാണ്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ, സർവോപരി നമ്മുടെ വിദ്യാലയത്തിലെ ഗണിതാധ്യാപകനുമായിരുന്ന VK ബാബു മാസ്റ്ററെ ഗാന്ധി വായനയ്ക്കായി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെയും മഹാത്മാവിന്റെ ജീവിതയാത്രയ്ക്കൊപ്പം പങ്കുചേരാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യായം 17, നെറ്റാളിൽ താമസമാക്കി. 1893 നെറ്റാളിലെ ഇന്ത്യൻ സമുദായത്തിന്റെ ഏറ്റവും വലിയ നേതാവായി കണക്കാക്കപ്പെട്ടിരുന്നത് സേട്ട് ഹാജി മുഹമ്മദ് ഹാജി ദാദായാണ്. സാമ്പത്തികമായി സേട്ട് അബ്ദുള്ള ഹാജി ആദമായിരുന്നു മുഖ്യൻ. എങ്കിലും അദ്ദേഹവും മറ്റെല്ലാവരും പൊതുകാര്യങ്ങളിൽ സേട്ട് ഹാജി മുഹമ്മദിന് 1st സ്ഥാനം നൽകിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ അബ്ദുള്ള സേട്ടിൻ്റെ വീട്ടിൽ ഒരു യോഗം കൂടി വോട്ടവകാശ ബില്ലിനെ എതിർക്കാൻ പ്രമേയം പാസാക്കി. വളണ്ടിയർമാരെ ചേർത്തു. അതിനുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ നെറ്റാളിൽ ജനിച്ചു വളർന്ന ഇന്ത്യക്കാരെ, ഇവർ അധികവും ഇന്ത്യൻ ക്രിസ്ത്യൻ യുവാക്കളായിരുന്നു.
ക്ഷണിച്ചിരുന്നു. ദർബാൻ കോടതിയിലെ വിവർത്തകനായ മിസ്റ്റർ പോഡും ഒരു മിഷൻ സ്കൂൾ ഹെഡ് മാസ്റ്ററായ മിസ്റ്റർ സുബാൻ ഗോഡ്ഫ്രെയും വന്നിരുന്നു. ഒട്ടേറെ ക്രിസ്ത്യൻ യുവാക്കൾ ആ യോഗത്തിൽ സംബന്ധിക്കാൻ അവരാണ് കാരണം. ആ യുവാക്കളെല്ലാം വളണ്ടിയർമാരായി ചേർന്നു. സ്ഥലത്തെ കച്ചവടക്കാരിൽ വളരെ പേർ സ്വാഭാവികമായും വളണ്ടിയർമാരായി. അവരുടെ കൂട്ടത്തിൽ സേട്ടുമാരായ ദാവൂദ് മുഹമ്മദ്, മുഹമ്മദ് കാസം കമറുദ്ദീൻ, ആദംജി മിയാഖാൻ, എ കൊളന്തവില്ലു പിള്ള, സി ലച്ചിറാം, രംഗസ്വാമി പിടിയാച്ചി, ആമദ് ജീവ എന്നിവർ ശ്രദ്ധേയരാണ്. പാഴ്സി റസ്റ്റംജി തീർച്ചയായും അതിലുണ്ടായിരുന്നു. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയിലെയും മറ്റ് വലിയ കമ്പനികളിലെയും ജോലിക്കാരായ ഗുമസ്തന്മാരിൽ നിന്ന് സർവശ്രീ മനേക്ജി, ജോഷി, നരസിംഹറാം തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ സ്വയം പങ്കാളികളാകുന്നു എന്ന് കണ്ട് അവർക്ക് ഹൃദ്യമായ അത്ഭുതമുണ്ടായി. ഇങ്ങനെ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെടുക അവരുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവമായിരുന്നു. സമുദായത്തെ പിടികൂടിയ അത്യാപത്തിന് മുന്നിൽ ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും യജമാനെന്നും സേവകനെന്നും ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ, ഗുജറാത്തികൾ, മദ്രാസികൾ, സിന്ധികൾ തുടങ്ങിയവരെന്നുള്ള എല്ലാ വ്യത്യാസങ്ങളും വിസ്മരിക്കപ്പെട്ടു. മാതൃഭൂമിയുടെ സേവകരും മക്കളും എന്ന നിലയ്ക്ക് എല്ലാവരും ഒരുപോലെ ആയിരുന്നു. ബില്ലിൻ്റെ രണ്ടാം വായന ഇതിനോടകം കഴിയുകയോ കഴിയാറാവുകയോ ചെയ്തിരുന്നു. ആ അവസരത്തിലുണ്ടായ പ്രസംഗങ്ങളിൽ ഈ കഠിനമായ ബില്ലിനോട് ഇന്ത്യക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെന്നത് അവർ വോട്ടവകാശം അർഹിക്കുന്നില്ലെന്നതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിച്ചിരുന്നു. യോഗം കൂടിയപ്പോൾ നിലവിലുള്ള അവസ്ഥ ഞാൻ വിവരിച്ചു. ആ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ സ്പീക്കർക്ക് ഒരു കമ്പി അയക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അതുപോലൊരു കമ്പി പ്രധാനമന്ത്രിയായ സർ ജോൺ റോബിൻസണും മറ്റൊന്ന് ദാദാ അബ്ദുള്ളയുടെ സ്നേഹിതൻ എന്ന നിലയ്ക്ക് മിസ്റ്റർ എസ്കോബിനും അയച്ചു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച രണ്ട് ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി കാണിച്ച് സ്പീക്കർ കൃത്യമായ മറുപടി അയച്ചു. അത് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. നിയമനിർമ്മാണ സഭയിലേക്ക് നൽകേണ്ട പരാതിയുടെ ആദ്യ രൂപം തയ്യാറാക്കി. അതിൻ്റെ 3 കോപ്പികൾ ഉണ്ടാക്കണം. അവയ്ക്ക് പുറമെ പത്രങ്ങൾക്ക് വേറൊരെണ്ണവും. അവയിൽ ആവുന്നത്ര ആളുകളുടെ ഒപ്പുകൾ ശേഖരിക്കാനും നിർദ്ദേശമുണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് ഈ ജോലികളെല്ലാം ചെയ്യുകയും വേണം. ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള വളണ്ടിയർമാരും വേറെ ധാരാളം പേരും രാത്രി മുഴുവൻ ജോലി ചെയ്തു. നല്ല കയ്യക്ഷരത്തിന് പേരുകേട്ട മിസ്റ്റർ ആർദർ എന്ന വൃദ്ധൻ ആണ് പ്രധാന കോപ്പി എഴുതിയത്. ശേഷിച്ചവ ഒരാൾ വായിച്ചു കൊടുത്തത് കേട്ട് മറ്റുള്ളവർ എഴുതുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരേ സമയം 5 കോപ്പി തയ്യാറായി. കച്ചവടക്കാരായ വളണ്ടിയർമാർ സ്വന്തം വാഹനങ്ങളിലോ അവർ തന്നെ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലോ ആ പരാതികളിൽ ഒപ്പ് ശേഖരിക്കാനായി പോയി. അത് വേഗത്തിൽ നടന്നു. പരാതികൾ അയച്ചു. പത്രങ്ങൾ അനുകൂലാഭിപ്രായങ്ങളോടെ അത് പ്രസിദ്ധീകരിച്ചു. നിയമസഭയിലും അതേപ്പറ്റി മതിപ്പുണ്ടായി. അത് സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ബിൽ പക്ഷപാതികൾ പരാതിയിൽ നിരത്തിയിരുന്ന വാദങ്ങൾക്ക് മറുപടിയായി ന്യായങ്ങൾ, പ്രകടമായും മുടന്തൻ ന്യായങ്ങൾ അവതരിപ്പിച്ചു. എന്തായാലും ബിൽ പാസ്സായി. ഇതൊരു മുൻകൂട്ടി നിശ്ചയിച്ച തീരുമാനമാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഈ പ്രക്ഷോഭം ഇന്ത്യൻ സമുദായത്തിൽ പുതുജീവൻ പകരുകയും തങ്ങളൊറ്റക്കെട്ടാണെന്നും സമുദായം അവിഭാജ്യമാണെന്നും വ്യാപാരാവകാശങ്ങൾക്ക് എന്ന പോലെ രാഷ്ട്രീയാവകാശങ്ങൾക്കും വേണ്ടി പൊരുതേണ്ടത് തികച്ചും തങ്ങളുടെ കടമയാണെന്നുമുള്ള വിശ്വാസം സമുദായങ്ങളിൽ ഉളവാക്കുകയും ചെയ്തു. ആ സമയത്ത് റിപ്പൺ പ്രഭുവായിരുന്നു കോളനികൾക്കുള്ള സ്റ്റേറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന് ഒരു ഭീമ ഹർജി സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന ചെറിയ ജോലിയല്ല. വളണ്ടിയർമാരെ അതിനായി നിയോഗിക്കുകയും അവർ ഓരോരുത്തരും സ്വന്തം ജോലി യഥാവിധി ചെയ്യുകയും ഉണ്ടായി. ഈ ഹർജി തയ്യാറാക്കുന്നതിന് ഞാൻ വളരെ പണിപ്പെട്ടു. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന എല്ലാ കടലാസുകളും പുസ്തകങ്ങളും ഞാൻ വായിച്ചു. എൻ്റെ വാദം ഒരു തത്വത്തെയും കാര്യസാധ്യത്തിനുള്ള ഉപായത്തെയും കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരുതരം വോട്ടവകാശം ഉണ്ടെന്നും അതിനാൽ നെറ്റാളിലും അതിന് അവകാശമുണ്ടെന്നും ഞാൻ വാദിച്ചു. വോട്ടവകാശം ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള ഇന്ത്യൻ ജനസംഖ്യ വളരെ ചെറുതാകിയാൽ അത് നിലനിർത്തുന്നത് ഒരു നല്ല ഉപായമാണെന്നും ഞാൻ അഭിപ്രായപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം 10,000 ഒപ്പുകൾ ശേഖരിച്ചിരുന്നു. ഇത്രമാത്രം ഒപ്പുകൾ മുഴുവൻ പ്രൊവിൻസിൽ നിന്നുമായി സമ്പാദിക്കുക ചെറിയ ജോലിയായിരുന്നില്ല. വിശേഷിച്ചും അതിൽ നിയോഗിക്കപ്പെട്ടവർ ആ ജോലിയിൽ തികച്ചും അപരിതരായിരുന്നതിനാൽ പരാതിയിൽ പറയുന്ന സംഗതികൾ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ആരുടെയും ഒപ്പ് ഇടുവിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നതിനാൽ
പ്രത്യേക വൈദഗ്ധ്യം ഉള്ള വളണ്ടിയർമാരെ ഈ ജോലിക്കായി തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഗ്രാമങ്ങൾ വളരെ അകലങ്ങളിലായി ചിതറിക്കിടന്നിരുന്നു. ധാരാളം പേർ അവരുടെ മനസ്സ് പൂർണ്ണമായും അതിലേക്ക് ചെലുത്തിയാലേ ആ ജോലി വേണ്ട പോലെ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അത് തീർച്ചയായും അവർ ചെയ്തു. ഓരോരുത്തർക്കും നീക്കി വെച്ചിരുന്ന ജോലി ഉത്സാഹത്തോടെ അവർ നിർവഹിച്ചു. ഈ വരികൾ ഞാൻ എഴുതുമ്പോൾ സേട്ട് ദാവൂദ് മുഹമ്മദ്, റസ്റ്റം ജി, ആദംജി മിയാഖാൻ, അമോദ് ജീവ എന്നിവരുടെ രൂപങ്ങൾ എൻ്റെ മനസ്സിൽ വ്യക്തമായി ഉദിക്കുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഒപ്പുകൾ ശേഖരിച്ചു കൊണ്ടുവന്നത്. ദാവൂദ് സേട്ട് ദിവസം മുഴുവൻ തൻ്റെ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അത് സ്നേഹം കൊണ്ടുള്ള അധ്വാനമായിരുന്നു. ആരും പുറം ചെലവിന് പോലും പൈസ ആവശ്യപ്പെട്ടില്ല. ദാദാ അബ്ദുള്ളയുടെ വീട് പെട്ടെന്ന് ഒരു വഴിയമ്പലവും പബ്ലിക് ഓഫീസുമായി മാറി. എന്നെ സഹായിച്ച വിദ്യാസമ്പന്നരായ പല സുഹൃത്തുക്കളും മറ്റനേകം പേരും അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതുപോലെ സഹായികൾക്കായി വളരെ ചെലവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവസാനം ഹർജി സമർപ്പിക്കപ്പെട്ടു. അതിൻ്റെ 1000 കോപ്പി വിതരണം ചെയ്യാനും മറ്റുമായി അച്ചടിച്ചിരുന്നു. ഇന്ത്യയിലെ പൊതുജനത്തിന് നെറ്റാളിലെ അവസ്ഥയെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ഇതിലൂടെയാണ്. എനിക്കറിയാവുന്ന എല്ലാ വർത്തമാന പത്രങ്ങൾക്കും പ്രസിദ്ധീകരണ വിദഗ്ധർക്കും ഞാനതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. ആ ഹർജിയെക്കുറിച്ചുള്ള ഒരു മുഖപ്രസംഗത്തിൽ ദി ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യക്കാരുടെ അവകാശവാദങ്ങളെ ശക്തിയായി പിന്താങ്ങി. വ്യത്യസ്ത കക്ഷികളെ പ്രതിദാനം ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ പ്രസിദ്ധീകരണ വിദഗ്ധർക്കും കോപ്പികൾ അയച്ചിരുന്നു. ലണ്ടൻ ടൈംസ് ഞങ്ങളുടെ അവകാശങ്ങളെ പിന്താങ്ങി. ബിൽ തള്ളിക്കളയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ നെറ്റാളിൽ നിന്ന് പോവുക എനിക്ക് അസാധ്യമായിരുന്നു. ഇന്ത്യൻ സുഹൃത്തുക്കൾ എല്ലാ വശത്തു നിന്നും എന്നെ വളയുകയും അവിടെ സ്ഥിരമായി താമസിക്കാൻ നിർബന്ധിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുത്തി. പൊതുജനങ്ങളുടെ ചെലവിൽ താമസിക്കുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. തനിച്ച് താമസിക്കാൻ ഒരു വീട് ഏർപ്പാട് ചെയ്യണമെന്ന് തോന്നി. ആ വീട് നല്ലതും നല്ല സ്ഥലത്തുള്ളതും ആവണമെന്ന് കരുതി. ബാരിസ്റ്റർമാരുടെ അന്തസ്സിന് യോജിക്കുന്ന തരത്തിൽ ഞാൻ ജീവിച്ചില്ലെങ്കിൽ സമുദായത്തിൻ്റെ മാന്യതയ്ക്ക് മാറ്റുകൂട്ടാൻ എനിക്ക് സാധ്യമല്ലെന്ന ആശയവും എനിക്കുണ്ടായി. പ്രതിവർഷം 300 പവനെങ്കിലും ഇല്ലാതെ അങ്ങനെ ഒരു വീട് കൊണ്ടു നടക്കുക അസാധ്യമാണെന്നും എനിക്ക് തോന്നി. അതിനാൽ അത്രയും തുകയെങ്കിലും പ്രതിഫലമായി കിട്ടാവുന്ന വക്കീൽ പണികൾ സമുദായാംഗങ്ങൾ ഉറപ്പു തരുമെങ്കിലേ എനിക്കവിടെ താമസിക്കാൻ കഴിയൂ എന്ന് തീരുമാനിക്കുകയും അത് അവരറിയിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, എന്നാൽ പൊതുപ്രവർത്തനം നടത്തുന്ന വകയിൽ തന്നെ അത്രയും തുക നിങ്ങൾ എടുക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അത് ഞങ്ങൾക്ക് എളുപ്പം പിരിച്ചെടുക്കാവുന്നതേയുള്ളൂ. തീർച്ചയായും നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന വക്കീൽ പണികൾക്കുള്ള ഫീസിന് പുറമെയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, പൊതുപ്രവർത്തനത്തിന് എനിക്കങ്ങനെ നിങ്ങളോട് പ്രതിഫലം വാങ്ങാൻ സാധ്യമല്ല. ബാരിസ്റ്റർ എന്ന നിലയ്ക്കുള്ള എൻ്റെ വൈദഗ്ധ്യമൊന്നും ആ പ്രവർത്തനത്തിൽ ഉപയോഗിക്കേണ്ടതുമില്ല. എൻ്റെ ജോലി മുഖ്യമായും നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നതായിരിക്കും. അതിന് ഞാൻ അങ്ങനെ നിങ്ങളോട് പണം വാങ്ങും. മാത്രമല്ല പൊതുപ്രവർത്തനങ്ങൾക്കായി ഇടയ്ക്കിടെ നിങ്ങളോട് പണം ചോദിക്കേണ്ടി വരും. എൻ്റെ സ്വന്തം ചെലവിന് കൂടി നിങ്ങളോട് പണം ആവശ്യപ്പെടാൻ എനിക്ക് സങ്കോചം തോന്നും. അപ്പോൾ ആത്യന്തികമായി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അതിനും പുറമെ പൊതുപ്രവർത്തനത്തിനായി സമുദായം പ്രതിവർഷം 300-ലധികം പവൻ കണ്ടെത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ താങ്കളെ കുറേ കാലമായി അറിയാമല്ലോ. ആവശ്യമില്ലാതെ താങ്കൾ പണം എടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ താങ്കളോട് ഇവിടെ താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കെ താങ്കളുടെ ചെലവിനുള്ളത് ഞങ്ങൾ കാണണ്ടേ? നിങ്ങളുടെ സ്നേഹവും തൽക്കാലത്തെ ഉത്സാഹവും കൊണ്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. ഈ സ്നേഹവും ഉത്സാഹവും എല്ലാ കാലവും നിലനിൽക്കുമെന്ന് നമ്മളെങ്ങനെ തീർച്ചയാക്കും? പിന്നെ ഞങ്ങളുടെ സുഹൃത്തും സേവനം എന്ന നിലയ്ക്ക് ഇടയ്ക്കിടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സ്നേഹം നിലനിർത്താൻ കഴിയുമോ എന്ന് ദൈവത്തിനെ അറിയും. ഏതായാലും പൊതുപ്രവർത്തനത്തിന് യാതൊരു പ്രതിഫലവും സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്നതാണ് സത്യം. നിങ്ങളെല്ലാവരും നിയമസംബന്ധമായ ജോലികൾ എന്നെ ഏൽപ്പിക്കുമെന്ന് സമ്മതിച്ചാൽ മതിയാകും. അതുപോലും നിങ്ങൾക്ക് കടുപ്പമായി അനുഭവപ്പെടും. കാരണം ഞാൻ വെള്ളക്കാരൻ ബാരിസ്റ്ററല്ല. കോടതി ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് എനിക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അതല്ലെങ്കിൽ വക്കീലായി ഞാൻ എത്ര കണ്ട് ശോഭിക്കുമെന്നും എനിക്ക് ഉറപ്പ് പറയാനാവില്ല. അതുകൊണ്ട് എന്നെ കേസ് ഏൽപ്പിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അപകട സാധ്യതയുള്ള കാര്യമാണ്. കേസ് നിങ്ങൾ എനിക്ക് തരുന്നത് പൊതുപ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി ഞാൻ കണക്കാക്കിക്കൊള്ളാം. ഈ ചർച്ചയുടെ അനന്തരഫലം 20 കച്ചവടക്കാർ 1 വർഷത്തെ നിയമജോലികൾ എന്നെ ഏൽപ്പിച്ചു എന്നതാണ്. കൂടാതെ ദാദാ അബ്ദുള്ള ഞാൻ മടങ്ങുമ്പോൾ തരാനായി വെച്ചിരുന്ന പണക്കിഴിക്ക് പകരം ആവശ്യമുള്ള വീട്ടു സാമാനങ്ങൾ വാങ്ങിത്തന്നു. അങ്ങനെ ഞാൻ നെറ്റാളിൽ താമസമുറപ്പിച്ചു. 18 വർണ്ണവിരോധം.
നിഷ്പക്ഷയും അന്ധയും എന്നാൽ നിശ്ചിത ബുദ്ധിയുമായ ഒരു സ്ത്രീ തുലാസ് നേരെ പിടിച്ചിരിക്കുന്ന പ്രതീകമാണ് നീതിന്യായ കോടതിയുടേത്. വിധി അവളെ മനഃപൂർവ്വം അന്ധയാക്കിയിരിക്കുന്നു. ഒരാളുടെ ബാഹ്യാവസ്ഥ നോക്കിയല്ല, ആന്തരിക ഗുണം നോക്കി വേണം വിധിക്കാൻ എന്നതിന് വേണ്ടിയാണ് അത്. എന്നാൽ നെറ്റാളിലെ വക്കീലന്മാരുടെ നിയമസംഘടന ഈ തത്വത്തിനെതിരായി ഈ പ്രതീകത്തെ നിരർത്ഥകമാക്കും വിധം പ്രവർത്തിക്കാൻ സുപ്രീം കോടതിയെ സ്വാധീനിക്കുന്നതിനായി ഉദ്യമിച്ചു. സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റായി പ്രവേശനം കിട്ടാൻ ഞാൻ അപേക്ഷ കൊടുത്തു. ബോംബെ ഹൈക്കോടതിയിലെ ഒരു പ്രവേശന സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബോംബെ ഹൈക്കോടതിയിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വന്നു. മേൽപ്പറഞ്ഞ പ്രവേശനത്തിനുള്ള അപേക്ഷയോടൊപ്പം രണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ കൂടി കൊടുക്കണമായിരുന്നു. യൂറോപ്യന്മാരുടേതായാൽ കൂടുതൽ മാനിക്കപ്പെടുമെന്ന് കരുതി സേട്ട് അബ്ദുള്ള വഴി ഞാൻ പരിചയപ്പെട്ട രണ്ട് യൂറോപ്യൻ കച്ചവടക്കാരിൽ നിന്ന് അവ സമ്പാദിച്ചു. ഒരു ബാരിസ്റ്റർ വഴി ഈ അപേക്ഷ നൽകണമായിരുന്നു. സാധാരണ അറ്റോർണി ജനറൽ ആണ് ഫീസൊന്നും കൂടാതെ തന്നെ ഇത്തരം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നത്. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ നിയമോപദേഷ്ടാവായി നാം മനസ്സിലാക്കിയ മിസ്റ്റർ എസ് കോബ് ആയിരുന്നു അപ്പോൾ അറ്റോർണി ജനറൽ. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹം എൻ്റെ അപേക്ഷ സമർപ്പിക്കാമെന്ന് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിയമസംഘടന എൻ്റെ പ്രവേശനത്തിനുള്ള അപേക്ഷയെ എതിർത്തുകൊണ്ട് എനിക്കൊരു നോട്ടീസ് അയച്ചു. ഇത് എന്നിൽ അത്ഭുതമുളവാക്കി. അവരുടെ എതിർവാദങ്ങളിൽ ഒന്ന് എൻ്റെ അപേക്ഷയോടൊപ്പം ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ലെന്നതായിരുന്നു. എന്നാൽ മുഖ്യ ആക്ഷേപം അഡ്വക്കേറ്റുമാരുടെ പ്രവേശനത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് രൂപം നൽകിയപ്പോൾ ഒരു കറുത്ത മനുഷ്യൻ അപേക്ഷകനാകാൻ സാധ്യതയുണ്ടെന്ന കാര്യം പരിഗണിച്ചിരിക്കയില്ല എന്നതായിരുന്നു. നെറ്റാളിൻ്റെ വളർച്ചയ്ക്ക് കടപ്പെട്ടിരിക്കുന്നത് യൂറോപ്യൻ പരിശ്രമങ്ങളോടാണ്. അതിനാൽ നെറ്റാളിലെ ബാറിൽ യൂറോപ്യന്മാർക്ക് ആധിപത്യം ഉണ്ടായിരിക്കണം. കറുത്ത ആളുകൾക്ക് പ്രവേശനം നൽകിയാൽ അവർ ക്രമേണ യൂറോപ്യന്മാരെക്കാൾ കൂടുതലായെന്ന് വരും. അങ്ങനെ യൂറോപ്യന്മാരുടെ രക്ഷയ്ക്കുള്ള ഇടുംകോട്ട തന്നെ ഇടിഞ്ഞു വീഴും. നിയമസംഘടന പ്രശസ്തനായ ഒരു വക്കീലിനെ തന്നെ തങ്ങളുടെ എതിർപ്പിനെ പിന്താങ്ങി വാദിക്കാൻ ഏർപ്പാടാക്കിയിരുന്നു. അദ്ദേഹവും ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നതിനാൽ അദ്ദേഹത്തെ ചെന്നു കാണാൻ ദാദാ അബ്ദുള്ള വഴി എന്നെ അറിയിച്ചു. അദ്ദേഹം എന്നോട് തുറന്നു സംസാരിക്കുകയും എന്നെ സംബന്ധിച്ച മുൻകാല വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെതിരായി പറയാൻ എനിക്ക് യാതൊന്നുമില്ല. കോളനിയിൽ ജനിച്ച വല്ല ഭാഗ്യാന്വേഷിയും ആയിരിക്കുമോ നിങ്ങൾ എന്നാണ് ഞാൻ സംശയിച്ചിരുന്നത്. നിങ്ങളുടെ അപേക്ഷയോടൊപ്പം ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് എൻ്റെ സംശയത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടേതല്ലാത്ത ഡിപ്ലോമകൾ ഉപയോഗിച്ചു കാര്യം സാധിച്ചിട്ടുള്ള പലരുമുണ്ട്. നിങ്ങൾ അപേക്ഷയോടൊപ്പം വെച്ചിരുന്ന യൂറോപ്യൻ കച്ചവടക്കാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റുകൾക്ക് ഞാനൊരു വിലയും കൽപ്പിച്ചില്ല. നിങ്ങളെപ്പറ്റി അവർക്ക് എന്തറിയാം? നിങ്ങളുമായി അവർക്ക് എത്രമാത്രം പരിചയമുണ്ടാവും? ഞാൻ പറഞ്ഞു, പക്ഷേ ഇവിടെയുള്ള എല്ലാവരും എനിക്ക് അപരിചിതരാണല്ലോ. സേട്ട് അബ്ദുള്ള പോലും ഇവിടെ വെച്ചാണ് എന്നെ മനസ്സിലാക്കുന്നത്. എന്നാൽ അയാൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്നാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ അച്ഛൻ അവിടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ സേട്ട് അബ്ദുള്ള നിങ്ങളുടെ കുടുംബത്തെ അറിയാതിരിക്കില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് വെച്ചിരുന്നതെങ്കിൽ എനിക്ക് യാതൊരു ആക്ഷേപവും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങളെ എതിർക്കാനുള്ള എൻ്റെ കഴിവില്ലായ്മ നിയമസംഘടനയെ ഞാൻ സന്തോഷത്തോടെ അറിയിക്കുമായിരുന്നു. ഈ സംഭാഷണം എന്നെ കുപിതനാക്കി. എന്നാൽ എൻ്റെ വികാരത്തെ ഞാൻ നിയന്ത്രിച്ചു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ദാദാ അബ്ദുള്ളയുടെ സർട്ടിഫിക്കറ്റാണ് ഞാൻ കൂടെ വെച്ചിരുന്നതെങ്കിൽ അത് നിരസിക്കപ്പെടുമായിരുന്നു. യൂറോപ്യന്മാരുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്തേനെ. അഡ്വക്കേറ്റായി എനിക്ക് പ്രവേശനം കിട്ടുന്നതിന് എൻ്റെ ജന്മത്തോടും പൂർവ്വ വൃത്താന്തത്തോടും എന്ത് ബന്ധമാണുള്ളത്? എളിയ നിലയിലുള്ളതോ ആക്ഷേപകരമോ ആയിരുന്നാൽ പോലും എൻ്റെ ജനനത്തെ എങ്ങനെയാണ് എനിക്കെതിരായി ഉപയോഗിക്കാൻ കഴിയുക? പക്ഷേ ഞാൻ ഇതെല്ലാം ഉള്ളിലടക്കി ശാന്തമായി മറുപടി പറഞ്ഞു, നിയമസംഘടനയ്ക്ക് ഈ വിവരങ്ങളെല്ലാം ആവശ്യപ്പെടാൻ അധികാരമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നില്ലെങ്കിലും താങ്കൾ ആവശ്യപ്പെടുന്ന സത്യവാങ്മൂലം തയ്യാറാക്കി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. സേട്ട് അബ്ദുള്ളയുടെ സത്യവാങ്മൂലം തയ്യാറാക്കി നിയമസംഘടനയുടെ വക്കീലിന് യഥാവിധി സമർപ്പിച്ചു. താൻ തൃപ്തനാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിയമസംഘടന അങ്ങനെ ആയിരുന്നില്ല. അത് എൻ്റെ അപേക്ഷയെ സുപ്രീം കോടതിയിൽ എതിർത്തു. മിസ്റ്റർ എസ്കോംബിനെ മറുപടിക്ക് ക്ഷണിക്കാതെ തന്നെ കോടതി ആ എതിർപ്പ് തള്ളിക്കളഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഈ അർത്ഥത്തിൽ പറഞ്ഞു, അപേക്ഷകൻ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ല എന്ന ആക്ഷേപത്തിൽ കഴമ്പില്ല. അദ്ദേഹം തെറ്റായ സത്യവാങ്മൂലമാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ എതിരായി നടപടികൾ എടുക്കാം.
കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്ററിൽ നീക്കാം. വെള്ളക്കാരും കറുത്ത ആളുകളും തമ്മിൽ നിയമം യാതൊരു വിവേചനവും കാണിക്കുന്നില്ല. അതിനാൽ മിസ്റ്റർ ഗാന്ധിയെ അഡ്വക്കേറ്റായി പ്രവേശിപ്പിക്കുന്നത് തടയാൻ കോടതിക്ക് അധികാരമില്ല. അദ്ദേഹത്തിൻ്റെ അപേക്ഷയെ ഞങ്ങൾ അനുവദിക്കുന്നു. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾക്കിപ്പോൾ പ്രതിജ്ഞയെടുക്കാം. ഞാൻ എഴുന്നേറ്റ് നിന്ന് രജിസ്ട്രാറുടെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തു. ഞാൻ സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ചീഫ് ജസ്റ്റിസ് എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ തലപ്പാവ് എടുത്തു മാറ്റണം. മിസ്റ്റർ ഗാന്ധി, ഈ കോടതിയിൽ പ്രവർത്തിക്കുന്ന ബാരിസ്റ്റർമാർ ധരിക്കേണ്ട വസ്ത്രങ്ങളെ സംബന്ധിച്ചുള്ള കോടതിയുടെ നിയമങ്ങൾ നിങ്ങൾക്ക് വഴങ്ങണം. എൻ്റെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കി. ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിർബന്ധപൂർവ്വം ധരിച്ചിരുന്ന തലപ്പാവ് സുപ്രീം കോടതിയുടെ ആജ്ഞയനുസരിച്ച് ഞാൻ എടുത്തു മാറ്റി. ഈ ആജ്ഞയെ ഞാൻ എതിർത്തിരുന്നെങ്കിൽ ആ എതിർപ്പിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതുകൊണ്ടല്ല. പക്ഷേ കൂടുതൽ വലിയ സമരങ്ങൾക്കായി എൻ്റെ ശക്തി സംഭരിച്ചു വെക്കേണ്ടതുണ്ടായിരുന്നു. ഒരു പോരാളി എന്ന നിലയ്ക്കുള്ള എൻ്റെ സാമർത്ഥ്യത്തെ തലപ്പാവ് നിലനിർത്താനുള്ള ശാഠ്യത്തിനായി ഞാൻ നഷ്ടപ്പെടുത്തിക്കൂട. അത് കുറേ കൂടി നല്ല ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ഞാനിങ്ങനെ വഴങ്ങിയത് അഥവാ അതൊരു ദൗർബല്യമായിരുന്നു. സേട്ട് അബ്ദുള്ളയ്ക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഇഷ്ടമായില്ല. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തലപ്പാവ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കണമായിരുന്നു എന്ന് അവർക്ക് തോന്നി. റോമിലായിരിക്കുമ്പോൾ റോമാക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്ന ചൊല്ലിലെ സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനോ ജഡ്ജിയോ തലപ്പാവ് എടുത്തുമാറ്റാൻ ആജ്ഞാപിച്ചാൽ അനുസരിക്കാതിരിക്കുന്നത് ശരിയായിരിക്കും. എന്നാൽ നെറ്റാൽ പ്രൊവിൻസിലെ കോടതിയുടെ ഒരു ആചാരത്തെ മാനിക്കാതിരിക്കുന്നത് ആ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കുകയില്ല. ഇവയും ഇത്തരത്തിലുള്ള മറ്റു വാദങ്ങളും കൊണ്ട് സ്നേഹിതന്മാരെ ഞാൻ ഒരുവിധം സമാധാനിപ്പിച്ചു. പക്ഷേ ഇക്കാര്യം അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടില്ലെന്ന് എനിക്ക് തോന്നി. അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തുകൊണ്ട് ഒരേ കാര്യത്തെ കാണൂ എന്ന തത്വം. എന്നാൽ എൻ്റെ ജീവിതത്തിലുടനീളം സത്യനിഷ്ഠ തന്നെ വിട്ടുവീഴ്ചയുടെ സൗന്ദര്യത്തെ ബഹുമാനിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചൈതന്യം സത്യാഗ്രഹത്തിൻ്റെ ഒരു അവശ്യ ഘടകം ആണെന്ന് പിൽക്കാല ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും എൻ്റെ ജീവിതത്തെ അപകടത്തിലാക്കാനും സ്നേഹിതന്മാരുടെ വിദ്വേഷം സമ്പാദിക്കാനും കാരണമായിട്ടുണ്ട്. എന്നാൽ സത്യം വജ്രത്തെപ്പോലെ കഠിനവും പുഷ്പത്തെപ്പോലെ മൃദുലവുമാണ്. നിയമസംഘടനയുടെ എതിർപ്പ് ദക്ഷിണാഫ്രിക്കയിൽ എനിക്ക് മറ്റൊരു പരസ്യം കൂടി ലഭ്യമാക്കി. മിക്ക പത്രങ്ങളും നിയമസംഘടനയ്ക്ക് അസൂയുള്ളതായി കുറ്റപ്പെടുത്തുകയും അവരുടെ എതിർപ്പിനെ ആക്ഷേപിക്കുകയും ചെയ്തു. ഈ പ്രശസ്തി എൻ്റെ ജോലിയെ ഒരു പരിധിയോളം എളുപ്പമുള്ളതാക്കി.